السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ആദരണീയനായ പ്രിയ സുഹൃത്ത് സി പി സലീം സാഹിബ് അവർകളെ, കൂടത്തായിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ തെറ്റായി മനസ്സിലാക്കുകയും സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്തപ്പോൾ മരണാനന്തര ജീവിതത്തിലെ രക്ഷയോർത്ത് അത് തിരിച്ചു കൊടുക്കണമെന്നും പ്രമാണം എന്താണോ പഠിപ്പിച്ചത്, സംഘടനാ പക്ഷപാതിത്വത്തിനതീതമായി അത് വിവരിച്ചു കൊടുക്കൽ പ്രബോധകന്മാരുടെ ബാധ്യതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കർമ്മം നിർവഹിച്ചത്. കൂടത്തായിയിൽ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ചിട്ടുള്ള വലിയ ദൗത്യം എന്തായിരുന്നു എന്ന് ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. ജനസമൂഹത്തിലേക്ക് അവർ നിയോഗിക്കപ്പെടുകയും അവർ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്ത വിഷയവും ഖുർആൻ നമ്മെ തെരിയപ്പെടുത്തി. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം എന്ന് പ്രവാചകന്മാർ അവരോട് ആവശ്യപ്പെട്ടു. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനും അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കാനും പ്രവാചകന്മാരവരോട് പറഞ്ഞു. എന്നിട്ട് അവരോട് പ്രവാചകന്മാർ പറയുന്ന ഒരു കാര്യം, നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് നിങ്ങളുടേതായ ധാരണയനുസരിച്ചുള്ള ഐക്യത്തിലൊക്കെ നിങ്ങൾ ജീവിക്കുന്നതിനിടയിൽ തുരങ്കം വെക്കാൻ വന്നവരാണ് ഞങ്ങൾ എന്നൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഭിന്നത ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത് എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഈ യാഥാർത്ഥ്യം ഉറക്കെ പറയുന്നത്, നിങ്ങളുടെ മേൽ ഒരു ശിക്ഷ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. 7-14 ലോകങ്ങളെയും സൃഷ്ടിച്ച പടച്ചവനിൽ നിന്നുള്ള ഒരു ശിക്ഷ നിങ്ങളുടെ മേൽ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. സൂറത്തു ഹൂദ് 11:3 വചനം നിങ്ങൾ പരിശോധിക്കുക. ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഒരു നിശ്ചിത കാലയളവ് നിങ്ങൾക്കുള്ള ഉപജീവനം അള്ളാഹു ഇവിടെ നൽകും. വിശാലമായ ഒരു ജീവിത സംവിധാനം അള്ളാഹുവിന്റെ ഔദാര്യമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഞാനിത് നിങ്ങളോട് പറയുന്നത്, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നുവോ അതെല്ലാം തിരുത്തപ്പെടുന്ന ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട്. നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു ദൈവത്താണ് ഇത്. ഇന്നി അഖാബു അലൈക്കും മദാബ യൗമിൻ കബീർ, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ. 800 കോടി മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കേരളം നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നാടാണ്. അന്ധവിശ്വാസങ്ങൾക്കും മനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതിയ മഹാരഥന്മാർ നടന്നു നീങ്ങിയ മണ്ണാണ് കേരളം. അത് ഹൈന്ദവ സമൂഹത്തിലായാലും ക്രൈസ്തവ സമൂഹത്തിലായാലും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും ഒക്കെ നവോത്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്.
എന്താണ് നവോത്ഥാനം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് യാബത്തി യാബത്തി എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോഴും ഇബ്രാഹിം നബി പറയുന്ന ഒരു കാര്യം, യാബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ് മാ ലം യാതിക ഫത്തബീനി അഹദിക സിറാത്തൻ സബിയ. 19 അധ്യായം സൂറത്ത് മറിയം 42 മുതലുള്ള വചനമാണ്. ഉപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരറിവ്, ആകാശബന്ധിതമായ ഒരറിവ് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നും ആ അറിവ് ഞാൻ നിങ്ങളോട് പകർന്നു നൽകുകയാണെന്നും അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളൂ എന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറയുന്നു. എന്നിട്ട് പറയുന്നത്, യാബത്തി ഇന്നീ ഖദ് ജാഅനീ മിനൽ ഇൽമ്, എനിക്കൊരു ഇൽമ് കിട്ടിയിട്ടുണ്ട്, അത് പിൻപറ്റിക്കോളെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോണ എന്താണ്? യാബത്തി ഇന്നീ അഖാഫു അയ്യമസ്സഖാദാബും മിനർ റഹ്മാൻ വതകൂനാ ലിശ്ശൈത്വാനി വലിയാ. ഉപ്പ, നിങ്ങൾക്കൊരു ശിക്ഷ പരമകാരുണ്യങ്ങൾ നിന്ന് വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കേരളത്തിലെ 1 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. നാളെ മഹ്ശറിൽ ഒരാളും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ ദൗത്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയുന്ന കാതലായ വശം, അവിടെ നബിയെ വിളിച്ചിട്ട് സൂറത്ത് അഹ്സാബിലാണ് 33 അധ്യായം, ആ അധ്യായത്തിന്റെ 45-46 വചനങ്ങളിൽ പറയുന്നത്, യാ അയ്യുഹ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്ന അർസൽനക ശാഹിദ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ എന്ന കാര്യമാണ്. എന്താണ് റസൂലുള്ളാഹിന്റെ ദൗത്യം? അങ്ങ് സാക്ഷിയാണ്. നോക്കണം, ഒരു പ്രബോധകൻ, ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ്, അത് കമറുലമയാകാം, സംശുലമയാകാം, ബാക്കബിമാരാകാം, ദാരിമിമാരാകാം, ഫൈസിമാരാകാം, സഖാഫിമാരാകാം, സലഫിയാകാം, ഇസ്ലാഹിയാകാം, സലാഹിയാകാം, അല്ലെങ്കിൽ ഹിക്കമിയാകാം, ആരുമാകാം, എക്സെട്ര എക്സെട്ര. അവരുടെ ദൗത്യം എന്താകണം? അള്ളാഹുവിന്റെ റസൂലിനോട് അല്ല പറയുന്നത്, അങ്ങ് സാക്ഷിയാണ്. തീർന്നില്ല നരകത്തെ കുറിച്ചുള്ള താക്കീത്, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത, പിന്നെയോ വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. എങ്ങോട്ടാ ക്ഷണിക്കേണ്ടത്? സി എം മക്കാമിലേക്കാണോ, ഉള്ളാളത്തേക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർഗയിലേക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകനിലേക്കാണോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അത്ഭുത കാഴ്ചകളിലേക്കാണോ, എങ്ങോട്ടാ ക്ഷണിക്കേണ്ടത്? വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്. എങ്ങോട്ടാ ക്ഷണിക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്. ഉദ്വീല സബീൽ റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്. 16 അധ്യായം 125 വചനമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഉസ്താദുമാരി ചെയ്യേണ്ട കർമ്മം അതാണ്. ഇ കെ സുന്നികളും എ പി സുന്നികളും ചെയ്യേണ്ട കർമ്മം അതാണ്. ഏത് കർമ്മം? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ. നിങ്ങൾ നോക്കൂ, ചില പണ്ഡിതന്മാർ സ്റ്റേജിൽ കയറി അന്തും സലാത്തും കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് ചിറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന സി എം അബൂബക്കറിനെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിനാണെന്ന് പറയുക. മരിച്ച എത്രയോ ആളുകളെ അദ്ദേഹം ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുക. പെണ്ണായതിനെ ആണാക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറയുക. ആണിനെ പെണ്ണാക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറയുക. വിമാനം പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുക. വിമാനം പറക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടാണെന്ന് പറയുക. അങ്ങനെ റഹ്മാനായ റബ്ബിന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അതൊക്കെ 10-32 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന ഒരു വ്യക്തിക്കാകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നിടത്തേക്ക് ഈ ജനതയുടെ മനസ്സും അവരുടെ ചിന്തയും മരവിച്ചു പോയ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സൂറത്ത് ഇബ്രാഹിം, ആ ഇബ്രാഹിമിൽ 52 വചനങ്ങളാ ഉള്ളത്. 52 വചനം എങ്ങനെയാ തുടങ്ങുന്നത്? ഹദാ ബലാഉല്ലിന്നാസ്, ഹദാ ബലാഉല്ലിന്നാസ്. ഇത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. ഏത്? ഈ ദൈവീക ഗ്രന്ഥമായ ഖുർആൻ. ഹദാ ബലാഉല്ലിന്നാസ് വലിയുന്ദറു ബിഹി, ഇതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ താക്കീത് നൽകണം. വലിയ ആലമോ, കൂടത്തായിലെ ജനങ്ങൾ അറിയണം. എന്തറിയണം? താമരശ്ശേരിയിലെ ജനങ്ങൾ അറിയണം, ഓമരശ്ശേരിയിലെ ജനങ്ങൾ അറിയണം, മുക്കത്തും മരീക്കോടും മഞ്ചേരിയിലുമുള്ള ജനങ്ങൾ അറിയണം. എന്ത്? അല്ലയല്ലാതെ ആരാധനക്കർഹനില്ല എന്നത്. അതാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാന വചനം. സൂറത്ത് ഇബ്രാഹിമിന്റെ 1 വചനം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക
ലിതുഖ്രിജ الناس من الظلمات الى النور ജനങ്ങൾ അറിയണം എന്തറിയണം എന്തറിയണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വന്ന ഗ്രന്ഥം അതിൽ ഒന്നാമത്തെ കാര്യം അഫ്ളു മാ കുൻതു انا والنبيون من قبلي قول لا اله الا الله ينوا كان شهد الله انه لا اله الا هو الملائكه واولو العلم قائما بالقسط മൂന്നാം അധ്യായം 18-ാമത്തെ വചന എന്താ അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലാഹല്ലാതെ ആരാധന കർഹനില്ല എന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചില വ്യക്തികൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിനെ കുറിച്ച് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ടില്ലാത്ത ആലിമുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ മഹത്വം പറയാത്തവർ സൂര്യനെ സൃഷ്ടിച്ച ചന്ദ്രനെ സൃഷ്ടിച്ച നക്ഷത്രങ്ങളെ സംവിധാനിച്ച നിലാവലകളെ സൃഷ്ടിച്ച ഈ അണ്ഡഗടാഹത്തെ നിയന്ത്രിക്കുന്ന പടച്ചവനെ കുറിച്ച് പ്രസംഗിക്കാൻ പണ്ഡിതന്മാരില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഖേദം എന്താ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് കറാമത്ത് വിവരിച്ച് നടക്കുകയായിരുന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പൂർവികരായ കുറെ ഔലിയാക്കളെ ദർഗയിലേക്ക് ക്ഷണിച്ചു എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ വചനം ആകാശത്തിന്റെ ചോട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാന കാര്യാ ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എല്ലാ അമ്പിയാക്കളുടെ 25 പ്രവാചകന്മാരുടെ ചരിത്രം ചിറ്റടി മീത്തിൽ അബൂബക്കർ കാണിച്ച അത്ഭുതം കാണിച്ച എത്ര നബിമാരുണ്ട് ഒരൊറ്റ നബിയുമില്ല ഏത് ഒരു നബിമാർ പോലും ചിറ്റടി മീത്തിൽ അബൂബക്കർ കാണിച്ച അത്ഭുതം കാണിക്കാനില്ല ഞാനേ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ചിന്തിച്ചൊരു പോയിന്റ് പറയാം എളുപ്പത്തിൽ മനസ്സിലാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക മുശ്രിക്കുകൾ വിളിച്ചിരുന്നെന്നറിയോ വാലറ്റവൻ ശരിക്ക് ചിന്തിക്കണം നേരം വെളുക്കുന്നതിന് ഹിദായത്ത് അല്ല വിചാരിച്ചാ കിട്ടുന്ന ഒരു പോയിന്റാ പറയുന്നത് എന്താ അത് നിങ്ങൾ ആലോചിച്ച് നോക്കി നബിയെ ശത്രുക്കൾ വിളിച്ചത് വാലറ്റവനാ എന്താ നബിക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു നബി മരിക്കുന്നതിന് മുമ്പ് നബിയുടെ 3 ആൺകുട്ടികൾ മരിച്ചുപോയി 3 പെൺകുട്ടികളും മരിച്ചുപോയി നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം നബിയുടെ മകളുടെ മകൻ മരിക്കാൻ നിൽക്കുമ്പോ നബിക്ക് വിവരം അറിയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വരാൻ പറയൂ ഉപ്പാനോട് എന്ന് മകള് അപ്പൊ അല്ലാന്റെ റസൂൽ അറിഞ്ഞ് പ്രാർത്ഥിച്ചോ ചെറിയ കർമ്മനിരതമായ ഒരവസ്ഥയിലെ റസൂൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയൂ ക്ഷമിക്കാൻ പറയൂ എന്നാണ് എന്നിട്ട് മകളെ കുട്ടി മരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടച്ചില്ല എന്നിട്ട് കുട്ടികളെ പോലെ നമ്മുടെ നബി കരയ നേരെ മറിച്ച് ചിറ്റടി മീത്തൽ അബൂക്കറോ മിടുക്കക്കുളയിലേക്ക് അടുത്ത് കയറിച്ചില്ല പോടായിരുന്നു എണീച്ച് മരിച്ചവരോടൊക്കെ മൂപ്പര് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നബീന്റെ കരളിന്റെ കരളായിരുന്ന 3 ആൺകുട്ടികൾ മരിച്ചിട്ട് ഒരാളെ നബി എണീപ്പിച്ചു വിട്ടോ ഒരാളെ ഞാൻ ചോദിക്കുന്നത് വിവരമുള്ളവരോട് വകതിരിവുള്ളവരോട് വാലറ്റവൻ എന്ന വിമർശനം ഏറ്റുവാങ്ങുന്നതിനെതിരെ അതിനെതിരെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ഒരു മോനെ ജീവിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേ നേരെ മറിച്ച് പകരാക്സനി പറയണം എന്തറിയോ എത്ര കുട്ടികളെ ആണാക്കിയിട്ടുണ്ട് എത്ര കുട്ടികളെ പെണ്ണാക്കിയിട്ടുണ്ട് ഒരു 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 കുടുംബം ചെന്നിട്ട് പറഞ്ഞ പോലെ ആൺകുട്ടികളായിരുന്നു ആഗ്രഹിച്ച് പക്ഷെ കിട്ടിയത് പെണ്ണാന്ന് അവർ പറഞ്ഞ് കൊണ്ടുപോയിക്കോളൂ തിരിച്ചു കൊണ്ടുപോയിക്കളു വീട്ടിൽ കയറുമ്പോ അതാണാവുന്നു നിങ്ങൾ ചിന്തിക്കണേ നേരത്തെ ഇവിടെ സി പി സലീംക്ക ആലിമ്രാനിൽ ഒരു വചനം പറഞ്ഞിരുന്നു ഏത് മറിയം ബീവിനെ കുറിച്ച് എന്തായിരുന്നു അതിന്റെ നേർച്ച പള്ളി പരിപാലനത്തിന് ആണാകണം എന്നാണ് മാതാപിതാക്കൾ വിചാരിച്ച് മറിയമിന്റെ മാതാപിതാക്കള് കിട്ടിയത് പെണ്ണിനാ എന്നാ പിന്നെ പെണ്ണിനെ ആണാക്കിയാ മതിയായിരുന്നല്ലോ അങ്ങനെ ഒരു ചരിത്രം അള്ളാന്റെ ഖുർആനിലില്ല നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ലോകത്ത് വേറെ ആരുടെ കയ്യിലും നിങ്ങളെ കയ്യിലുള്ള സി എം മടവൂരി ചെയ്ത പോലെ അത്ഭുതം ചെയ്ത ഒരു മനുഷ്യനും ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതല്ലേ അതൊരത്ഭുതം ഒരു നബിയും കാണിച്ചില്ല ഒരു വലിയും കാണിച്ചില്ല അബൂബക്കർ സിദ്ദീഖിനെ സ്വർഗത്തിലെ 8 വാതിലുകളിലൂടെ വിളിക്കുന്നുണ്ട് സ്വർഗത്തിലെ 8 വാതിലുകളിലൂടെ ആ അബൂബക്കർ സിദ്ദീഖ് കാണിച്ച 5 അത്ഭുതം ഇന്ന് വരെ പകരാഹസനെ വിവരിച്ചിട്ടുണ്ടോ എന്താ വിവരിക്കാത്തത് സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ളേ വിവരി എന്താ കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ അത്ഭുതം പറഞ്ഞിട്ട് മൂപ്പർക്ക് വഹിച്ചിട്ടു ഇവിടുന്ന് ഇത്ര പോകുന്നൊരു ചെറിയ തേൻകുപ്പി 3313 ആവർത്തിച്ച് മൊയ്ലിയാർ പറഞ്ഞു നോക്കി ഒറ്റ കുട്ടിയും സന്നദ്ധരായി ലോൽക്ക് മനസ്സിലായി ഒരു കുള്ളി തേനിപ്പുറത്ത് പോയിട്ട് വേണമെങ്കിൽ ഒരു ചെമ്പിൽ തേന കിട്ടും നല്ല വയനാട്ടിൽ പോയാലേ 100 രൂപയ്ക്ക് അതുകൊണ്ട് പോരായി വാങ്ങാൻ തയ്യാർ 1001 കിട്ടിയവന് വലിയ കുലി ഉണ്ട് കയറി കച്ചവടാണ് മതം നിറഞ്ഞ ഇന്ന് മതം നിറഞ്ഞ കച്ചവടമാണ് അത് അവിടെ ഈങ്ങാപ്പോ എവിടെ നമ്മൾ ഇവിടെ നോക്കിയാല് കൈതപ്പോയില്ലതാ ഒരു നോളജ് സിറ്റി കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കി കച്ചവടത്തിന് മതം വിൽക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ഥലമാണ് അത് മനുഷ്യർക്ക് അത് മനസ്സിലാവുമോ മനുഷ്യർ എന്നാ ബുദ്ധി വെക്കുക ചിന്തിച്ചു നോക്ക് നിങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തില് നബിയുടെ കരളിന്റെ കരളായ മക്കളൊക്കെ മരിച്ചു പോകുക ഒരൊറ്റ കുട്ടിയെ നബി ഇങ്ങനീറ്റോളി എന്ന് പറഞ്ഞില്ല നേരെ മറിച്ച് ഇവിടെ മരിച്ചിരുന്നാല് അബു ചിറ്റടി മീത്തൽ അബൂക്കർ എന്ന് എണീറ്റാണ് പോകുന്നത് എത്ര ആള് ആയിരക്കണക്കിന് ആളെ എണീപ്പിച്ചെന്നാ പറയുന്നത് ഹേയ് എന്നിട്ടോ ഒരൊറ്റ മിടുക്കക്കുളയിലെ രേഖയിലും അതില്ല സത്യത്തിൽ അത്ഭുതമായിട്ട് മിടുക്കക്കുളയിലല്ല ഉണ്ടാണ്ട് കാരണം മിടുക്കക്കുളയിൽ എല്ലാവരും മൊയ്ലിയന്മാരായിരുന്നില്ലല്ലോ ഡോക്ടർമാരൊക്കെ അമുസ്ലിങ്ങൾ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ഇന്ന് ഓൽക്കുതൊരു അത്ഭുതമാകണല്ലോ മരിച്ചു എന്ന് ഉറപ്പെടുത്തി പോലെ മോർച്ചറി കിടത്തി ഒന്നിനെ
ഒരാള് വന്നിട്ട് അങ്ങ് എണീപ്പിച്ച് വിട്ടാൽ അത് ശരിക്കും ഇന്ത്യയിൽ ഒരു മഹാ അത്ഭുതമായി രേഖപ്പെടുത്തൂലേ? മിടുക്കക്കുളയിന്റെ ഏതെങ്കിലും ഒരു രേഖയിൽ അതുണ്ടോ? ഇല്ല. ചിന്തിക്കാൻ വേണ്ടിയാണേ. ആർക്ക്? വകതിരിവുള്ളോൽക്ക്, കേട്ടോ. വകതിരിവുള്ളോലി ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആനിൽ ഒരു നാലായത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ അർത്ഥം എന്തറിയോ? ഉസ്താദുമാര് പരലോകത്ത് വരും എന്ന് പറയണേ. ഉസ്താദുമാരും അനുയായികളും പരലോകത്ത് വരും എന്ന് അല്ല പറയുന്ന ഒരായത്താണ്. അയ്യ മുഖൊന്ന് കേട്ടുകൊണ്ടേ നമ്മൾക്ക് ഈ സമാപനം അവസാനിപ്പിക്കാം. ജനങ്ങളെ, ജനങ്ങളെ വായു നൽകിയതാരാന്ന് വെച്ചാൽ അല്ലാ. വെള്ളം നൽകിയതാരാ? അല്ലാ. ആ അല്ലാനെ നമുക്ക് വിവരിച്ചിട്ട് എവിടെങ്കിലും ഒരു സദസ് പോയിട്ട് പകരാസനി അല്ലാനെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവോ? ഇല്ല. ഓരോ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് പല കോലത്തിലും. അത് കേട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് കൂടെ കൂടി കൊടുക്കുകയാണ്. ആ ജനങ്ങളാണോ അല്ല ബലം? ബലം. എന്നാൽ ഈ കൗമ പരലോകത്ത് വരുമ്പോ പറയുന്ന ഒരു വാചകം കേൾക്കണ്ടേ? അള്ളാന്റെ ഖുർആനിലാണ്. മുജാഹിദികൾക്ക് പ്രത്യേക ഖുർആനൊന്നും ഇല്ല കേട്ടോ. 33-ാം അധ്യായം 66-ാമത്തെ വചനം എന്തറിയോ? യൗമതുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹു വഅതാന റസൂല വഖാലൂ റബ്ബനാ ഇന്നാ അതാനാ സാദതനാ വഖുബറാനാ ഫളല്ലൂന സബീല. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? നരകത്തിൽ മുഖം കുത്തി കീമേൽ മറിക്കപ്പെടുന്ന ദിവസം അന്ന് പിൻപറ്റിയ കൂടത്തായിലെ ജനങ്ങൾ പരലോകത്ത് വെച്ച് പറയുന്നുണ്ട്, പടച്ചോനെ അള്ളാനെ റസൂലിനെ അനുസരിച്ച് ശരിക്കുള്ള മതം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. രണ്ടാമത് പറയുന്നത് എന്താറിയോ? ഫാസിസം ഭരിച്ച ഇന്ത്യയിലാ ഞങ്ങൾ ജീവിച്ചത് എന്നല്ല, കമ്മ്യൂണിസം ഭരിച്ച കേരളത്തിലാ ഞങ്ങൾ ജീവിച്ചത് എന്നും അല്ല. പിന്നെന്താ പറയണത്? സാദത്തനാവ കുബറാന, വയലത്തൂരിലെ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും തങ്ങന്മാരെയും മൗലിയാക്കളെയും നേതാക്കന്മാരെയും ഞങ്ങൾ തൊണ്ടതൊടാതെ മിണുങ്ങി, അവര് പറഞ്ഞതൊക്കെ തെളിവ് നോക്കാതെ ഞങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് പടച്ചോനെ അന്ന് ഞങ്ങൾ കൈമുത്തിയ നെയ്ച്ചോറ് കൊടുത്ത, ബിരിയാണി കൊടുത്ത, ഞങ്ങളുടെ എല്ലാ സമ്പാദ്യവും പറിച്ചു കൊടുത്ത ഞങ്ങളുടെ പള്ളിയിലെ കാലിയാരെ നീ നരകത്തിലിടണേന്ന്. ഇങ്ങനെ ഖുർആനിലുണ്ടോ? അങ്ങനെ ഖുർആനിലുണ്ട്. ആ കാലിയാരെയും ഞങ്ങളുടെ നേതാക്കന്മാരെ ഈ നരകത്തിലിട്. റബ്ബന ആത്തിനല്ലതാ, അവർ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് അള്ളാന്റെ ഖുർആനിൽ എന്തിനപ്പതുള്ളത്? ഇങ്ങനൊരു അവസ്ഥ നാളെ മത്സരയിൽ വരാതിരിക്കാൻ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതാ. സൂറത്ത് ബക്രയിലെ രണ്ടായത്തും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണെന്നറിയോ? മത്സരയിൽ വന്നിട്ട് നമ്മുടെ ഉസ്താദുമാര് പറയുന്ന ഒരു രംഗം അല്ല വിവരിക്കുക. എന്താ? മത്സരയിൽ വന്നിട്ട് നമ്മളൊക്കെ നയിച്ച പള്ളിയിലെ കാവ്യാർ അള്ളാന്റെ ആ ശിക്ഷ കാണുമ്പോ അവര് പറയും, പരലോകത്ത് വെച്ച് നമ്മുടെ സഖാഫിമാരും ഫൈസിമാരും ദാരിമിമാരും അഹ്സനിമാരും പരലോകത്ത് വെച്ചിട്ട് ജനങ്ങളോട് എന്താ പറയണറിയോ? ഭൂമി ലോകത്ത് വെച്ച് പല ഔലിയാക്കൾക്കും പല കഴിവുണ്ട്, നിങ്ങളോട് ഞങ്ങൾ നുണ പറഞ്ഞതായിരുന്നു, അത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് മത്സരയിലോ എന്താ പറയണറിയോ? അന്നൽ കുവത്തലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അള്ളാഹ്ക്കായിരുന്നു. ഇവർക്കാർക്കും ഒരു സൂചിപ്പൊട്ടിന്റെ വലുപ്പത്തിൽ കഴിവ് അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴിവൊക്കെ അള്ളാഹ്ക്കായിരുന്നു. നിങ്ങൾ ആ രംഗൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവിടുന്ന് പറയുമ്പോ ഈ അനുയായികളിലെ മുത്തിയെ കാറിലൊക്കെ അങ്ങനെ തൂങ്ങി പിടിച്ചു പോയ സലാത്ത് വാർഷികത്തിലേക്ക് പോയ കൗമ, ഈ കൗമ ആഹ്റത്തിൽ വെച്ചിട്ട് എന്താ പറയണറിയോ? ഇത് ചിന്തിച്ചു നോക്കെ. ഈ നേതാക്കന്മാരെ പിന്തുടരപ്പെട്ട ആളുകൾ അനുയായികൾ ഉണ്ടല്ലോ, ഈ അനുയായികൾ ഈ നേതാക്കന്മാരെ വിട്ടുമാറി പോകുന്ന ദിവസം നേതാക്കന്മാർ അനുയായികൾ എന്നങ്ങ് വിട്ടു നിൽക്കും. എന്നിട്ട് ഈ അനുയായികൾ അവിടെ വെച്ചിട്ട് പടച്ചവനോട് പറയാണ്, റബ്ബെ കൂടത്തായിലെ കാവ്യാര പള്ളിയിലേക്ക് ഞങ്ങളൊന്ന് മടക്കിത്താ. അടുത്ത ആയത്താണേ, തൊട്ട് താഴെ. പടച്ചോനെ ഞങ്ങളൊന്ന് കൈതപ്പൊയിലെ മഹലിലേക്ക് മടക്കിത്താ. ഇപ്പൊ എവിടെ വെച്ച് ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങളെ കൈവിട്ടില്ലേ, അതുപോലെ ഞങ്ങളുടെ മഹലിൽ വെച്ച് ഉസ്താദുമാരെ ഞങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾ സെലഫികളുടെ കൂടെ കൂടെയായിരുന്നു പടച്ചോനെ, ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് മടക്കി തരണേ. സൂറത്ത് ബക്രയിലെ 165, 166, 167 വചന. ഈ വചനം ഇവിടുത്തെ സംഘപരിവാരങ്ങളെ കുറിച്ചല്ല. നരേന്ദ്രമോദി ഭരിച്ച ഇന്ത്യയിലായിരുന്നു പടച്ചോനെ, അങ്ങനത്തെ ഒരു വർത്താനം തന്നെ അവിടെ ഉണ്ടാവില്ല. അവിടെ ഏകണ്ട വർത്താനം എന്താ അറിയോ? ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ പറ്റിച്ച്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തിങ്കിങ്ങിന് വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ RSS നമ്മളാരും അനുസരിക്കുന്നില്ല. ഒരു പറയുന്ന നമ്മളാരും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നില്ല. അനുസരിക്കുകയും തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്യൽ ആരെയായിരിക്കും? സ്വന്തം നേതാക്കന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ നേതാക്കന്മാർക്കെതിരെ നമുക്കവിടെ പറയാനുണ്ടാവും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി ഇതിൽ കൂടുതൽ പിന്നെ തീരെ അറിയാതെ കഴിക്കാത്തവരൊന്നും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലാകണം. ഇനിയും പറ്റിക്കപ്പെടാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. അല്ല, ഒരു വചനവും കൂടി നമ്മളെ ഉണർത്തുന്നുണ്ട്. ആ വചനം എന്താ അറിയ? നിങ്ങള് യായുല്ലദീന ആമനൂ, യായുല്ലദീന ആമനൂ എന്ന് പറഞ്ഞ കൂടത്തായിലെ ബഷീറെ സുബൈറെ ആമിന ആയിഷ,
അല്ലാതെ ജോർജ് ദേവകി ഗണേശ എന്നല്ല. സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഖ്ബാരി വർഹുബാൻ, നിങ്ങളെ കൂട്ടത്തിലെ ഉസ്താദുമാരിലും പണ്ഡിതന്മാരിലും പെട്ട ഭൂരിപക്ഷം നിങ്ങളെ ധനം അന്യായമായി തിന്നുന്നോലാണ്. അല്ലാ പറഞ്ഞിരുന്ന, അല്ല എന്താ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരിലെ ഭൂരിപക്ഷവും നിങ്ങളെ ധനം അന്യായമായി തിന്നും. എന്താ കാരണം? മയ്യസുദ്ദൂന അൻസബീലില്ല, അള്ളാന്റെ ശരിക്കുള്ള മതത്തിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയി ബിദ്അത്ത് ഉണ്ടാക്കി തരും. ബിദ്അത്ത് ഉണ്ടാക്കിയാലേ തിന്നാൻ പറ്റൂ, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് തിന്നാൻ പറ്റൂല ശരിക്കും. എന്നിട്ട് അല്ല പറയണറിയോ, അങ്ങനെ ബിദ്അത്ത് ചെയ്ത് നിങ്ങളെ തെറ്റിച്ച ഉസ്താദുമാരടുത്ത് കണ്ടമാനം സ്വർണവും വെള്ളിയും ഉണ്ടാവും. ഒരു 20 തലമുറക്ക് ജീവിക്കാനൊക്കെ ഉള്ളുണ്ട്. എം എ യൂസുഫ് അലി ഒന്നും അല്ല. പിന്നെ ഓരൊക്കെ ഇങ്ങനെ പരസ്യത്തിൽ വരുന്നോണ്ട് ഒരു കോടീശ്വരന്മാർ, ഇവിടെ ഒരു കോടീശ്വരൻ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. എം എ യൂസുഫ് അലി അംബാനി ഒന്നും ചിലപ്പോൾ എത്തിയില്ലാന്ന് വരും. ഒരു 20 തലമുറക്കുള്ള സമ്പാദ്യം സ്വന്തം മകനും ബാപ്പയും കൂടി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ജനങ്ങളെ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. അതൊക്കെ മനസ്സിലാകുന്ന ഒരു ദിവസത്തെ കുറിച്ച് അല്ല പറയുന്നത്. അതുകൊണ്ടാ അല്ല എന്ത് പറഞ്ഞറിയോ, റസൂലി ലോകത്തോട് മനുഷ്യരെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് സൂറത്ത് ഫുർഖാനിലെ ഈ 30-ാമത്തെ വചനം. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്നുകൂടിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് മുസ്ലിം സമുദായം ഖുർആൻ പഠിച്ചില്ല. മഞ്ഞപ്പ പിന്നെ പാട്ടിന്റെയും മാലപ്പാട്ടിന്റെയും കപ്പപ്പാട്ടിന്റെയും പിന്നാലെ പോയൊരു കൗമ്, മൗലൂദിന്റെ പിന്നാലെ പോയൊരു കൗമ്, മാലപ്പാട്ടിന്റെ പിന്നാലെ പോയൊരു കൗമ്. ആ കൗമ് നാളെ മത്സരയിൽ വരുമ്പോ അള്ളാഹുന്റെ റസൂൽ വരെ എന്റെ ഉമ്മത്ത് ഖുർആനെ തള്ളിക്കളഞ്ഞു. ആ ഖുർആനാണ് മുജാഹിദുകൾ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത്. ആ പ്രവാചകന്റെ വചനമാണ് ഞങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത്. മഹാപണ്ഡിതന്മാരുടെ ഉദ്ധരണിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചത്. ഇനി നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയുന്നു, ഒരാളും കൂട്ടനില്ലാത്ത ഒരു ലോകമാണ് വരാനുള്ളത്. ഒരു സഹാബി ഭാര്യയുടെ മടിയിലിരുന്ന് കരയാണ്, ഭയങ്കര കരച്ചിൽ. കരഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞത് ഒരു കാര്യത്തിനാണ്. നീ എന്തിനാ കരഞ്ഞത്? നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോ എനിക്കത് ഫീൽ ചെയ്തു, ഞാൻ അതുകൊണ്ടാ കരഞ്ഞത്. അപ്പൊ ഈ സ്വഹാബി പറയാണ്, ഞാൻ കരയാൻ കാരണം സൂറത്ത് മറിയമിലെ 71-ാമത്തെ വചനമാണ്. ആ വചനമാണ് എന്നെ കരയിപ്പിച്ചത്. അതെന്താ? എന്നായത്, നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെ ഇല്ല എന്നായത്. അവിടെ എല്ലാ നബിമാരും വരും, ആ നരകം കാണിച്ചു കൊണ്ടേ സ്വർഗത്ത് പോവും. ആ നരകത്തിന്റെ വക്കിൽ വരുമ്പോൾ എന്റെയും നിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് കരയാണ് ഞാൻ. ഇവിടെയാണ് ഞാൻ ഇവിടുത്തെ കൂടത്തായിലെ മുസ്ലിമീങ്ങളോട്, സകലമാന മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നരകം എന്താണ് നമ്മൾ പഠിച്ചേ പറ്റൂ, സ്വർഗം എന്താണ് നമ്മൾ പഠിച്ചേ പറ്റൂ. അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പാപമാണ്. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുക, അവരുടെ കറാമത്ത് കൊണ്ട് തേടുക, മൂജിസത്തിന്റെ പേരിൽ കച്ചവടം നടത്തുക എന്നതൊന്നും അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതുമാണ്. ഖുർആനിലെ ഒരൊറ്റ പ്രാർത്ഥനയും റബ്ബന അല്ലാഹുമാന്നല്ലാതെ ഒരു മഹാനോട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുടെ സാമ്പിൾ കൂടത്തായി ഞങ്ങൾ നിങ്ങൾക്ക് 2 വർഷം തരാം. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും നിങ്ങൾ അണിനിരത്തിക്കോ. അല്ലാഹുവിന്റെ ഖുർആനിൽ റബ്ബന ظلمنا ربك ذو آتيتني من الملك ربنا وجعلنا مسلمين لك ومن ذريتنا എന്നതല്ലാതെ റബ്ബിന്റെ സ്ഥാനത്ത് ഒരു നബീനെ വെച്ചിട്ടുള്ള ഒരു ദുആ, ഒരു സാമ്പിളിന് ഒരെണ്ണം 114 അധ്യായത്തിൽ നിന്ന് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. ലാ ബുർഹാന ലഹു ബിഹി, നിങ്ങൾക്ക് ഒരു തെളിവും അല്ല പറയാ, അല്ല അല്ലാത്തവരെ വിളിക്കാൻ ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലേ പറയണ് ഖുർആനിലെ 23-ാമത്തെ വചനം തരയോ, ലാ ബുർഹാന ലഹു ബിഹി, അല്ലാത്തവരെ വിളിക്കാൻ, ബദരീങ്ങളെ വിളിക്കാൻ ഖുർആനിൽ നിന്നൊരു തെളിവ് ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് മുജാഹിദ് ബാലിശ്ശേരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയോ, കെ എം മൗലവിയോ, സി പി സലീം കൈ ഒന്നല്ല പറയുന്നത്. അല്ല പറയാൻ ലാ ബുർഹാന ലഹു ബിഹി ഉണ്ടാവൂല. വേറൊരു സ്ഥലത്ത് അല്ല പറഞ്ഞ് എന്താ കേൾക്കണ്ടേ നിങ്ങൾക്ക്? അവിടെ അല്ല പറയാണ് അള്ളഹാനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ട ചില ആളുകൾക്ക് ചൂടാകുന്നത് കാണാം. പ്രാർത്ഥന അള്ളഹാനോട് മാത്രമുള്ള പോസ്റ്റർ കണ്ടാ കീറിക്കളയും. എന്നിട്ട് അല്ല എന്താ പറയണറിയോ, വൈദാ ദുഖിറല്ലദീന മിന്ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. ഖുർആന്റെ 39-ാമത്തെ വചന സൂറത്ത് സുമറില്. അതുകൊണ്ട് അള്ളാന്റെ കൂടെ വേറൊരു മഹ്ലൂക്കിനെ പറയുമ്പോൾ സന്തോഷിക്കുന്നവർ പിഴച്ചവരാണ് എന്നല്ല. അള്ളഹാനെ പറ്റി മാത്രം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നവരോ ഓലും പിഴച്ചോലാണ്. അപ്പൊ ആരാ പിഴച്ചോല്? പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പറയുമ്പോൾ മുജാഹിദക്ക് സന്തോഷ, എ പി കെ സുന്യക്കോ? പറഞ്ഞോളി, നിങ്ങൾ കളിയൊക്കെ ചെയ്യുന്നത്. കീലത്ത് മുഹമ്മദ് വാശ് പറഞ്ഞ അതുകൊണ്ടാണ് മുജാഹിദുകൾക്ക് പിന്നെ ഒരു മാത്രവും മൊറാർജിക്ക് മൂത്രവും. നമ്മളോട് ദേഷ്യം പിടിച്ചു പറഞ്ഞാ അത് നിങ്ങൾ പറഞ്ഞാ, കാരണം നിങ്ങൾക്ക് ദേഷ്യ മാത്രം എന്ന് കേൾക്കുമ്പോ ആ ദേഷ്യം നിങ്ങൾക്കുണ്ടായി എന്ന് അള്ള ഖുർആനിൽ പറയും. ഇനിയും നേരം എടുക്കുന്നില്ലെങ്കിൽ
വേറെ രക്ഷയൊന്നുമില്ല. സർവശക്തനായ പ്രപഞ്ചനാഥൻ നെല്ലും പതിരും വേർതിരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ എന്ന് ഹൃത്തടത്തിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സി പി സലീംക ഓരോ വിഷയം ഇവിടെ നടന്ന വിഷയമൊക്കെ അദ്ദേഹമാണ് കേട്ടത്. അദ്ദേഹം അത് ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു. ഓരോ പോയിന്റും അവിടെ അവതരിപ്പിച്ചു. മിക്ക മേഖലകളും അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് ടച്ച് ചെയ്തു. സർവശക്തൻ ഇതൊരു വെളിച്ചമാക്കി മാറ്റുമാറാകട്ടെ. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.